നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചിത്രീകരിക്കുന്നതിനും അവ സോഷ്യൽ മീഡിയയിലെ വ്യക്തിഗത അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്നതിനും വിലക്ക്. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പഠിതാക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുമായി നടത്തുന്ന അഭിമുഖങ്ങളും ഇത് ബാധകമായിരിക്കും. ഇത് സംബന്ധിച്ച് രാജ്യത്തെ എല്ലാ വിഭാഗം സ്കൂളുകൾക്കും മന്ത്രാലയം വിജ്ഞാപനം അയച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് മുൻകൂർ അനുമതി കൂടാതെ വയർലെസ് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച് തങ്ങളുടെ എക്സ് അക്കൗണ്ട് വഴി വിവരം പുറത്തുവിട്ടത്. ഇതുപ്രകാരം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഉപകരണങ്ങൾ രാജ്യത്ത് ഇറക്കുമതി നടത്തുന്നവർ അധികൃതരിൽ നിന്ന് മുൻകൂർ അനുമതി നേടണം. മേഖലയിലെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തെ തുടർന്ന് കുവൈറ്റിലെ വിമാനങ്ങളുടെ റൂട്ടുകളിൽ മാറ്റം വരുത്തിയെന്ന് കുവൈറ്റ് DGC അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് തീരുമാനം. റൂട്ടുകളിലെ മാറ്റം കാരണം ചില വിമാനങ്ങൾ കുവൈറ്റിൽ വൈകിയെത്തുമെന്ന് ഏവിയേഷൻ സേഫ്റ്റി ആൻഡ് എയർ ട്രാൻസ്പോർട്ട് അഫയേഴ്സ് ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ റജിഹി അറിയിച്ചു. രാജ്യത്ത് സർക്കാർ ഏജൻസികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രാലയങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉൾപ്പെടുത്താൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി സർക്കാർ ഏജൻസികളിലെ ഡിപ്പാർട്ട്മെന്റ് മാനേജർ, സൂപ്പർവൈസേഴ്സ്, ഇടത്തരം ജീവനക്കാർ എന്നിവർക്ക് സിവിൽ സർവീസ് കമ്മീഷൻ പരിശീലനം നൽകും. ഭരണപരമായ തീരുമാനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ AIയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജീവനക്കാരെ ബോധവൽക്കരിക്കാണ് ഈ പരിശീലന സംരംഭം ലക്ഷ്യമിടുന്നത്. കുവൈറ്റിൽ സാധനങ്ങൾ കടയുടെ പുറത്ത് വെച്ച് വിൽപ്പന നടത്താൻ പാടില്ലെന്ന് അറിയിച്ച വാണിജ്യ മന്ത്രാലയം. ഇത് സംബന്ധിച്ച ഉത്തരവ് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ ജലീൽ പുറപ്പെടുവിച്ചു. വാണിജ്യ സ്റ്റോറുകളുടെയും ഔട്ട്ലെറ്റുകളുടെയും പുറത്ത് വെച്ച ചരക്കുകളും സേവനങ്ങളും നൽകുന്നത് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ തീരുമാനം ഉപഭോക്താക്കൾക്ക് ഏറെ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കൾച്ചറൽ സെന്ററിന് എതിർവശത്തുള്ള ഷുവൈ കടൽ തീരം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം. കടൽ തീരം പുനരുദ്ധരിക്കുന്നതിനും ഭാവിയിലെ വാണിജ്യ ആവശ്യങ്ങൾക്കായി സെന്ററുകൾ അനുവദിക്കുന്നതിനുമുള്ള നിർദ്ദേശത്തിന് മുനിസിപ്പൽ കൗൺസിൽ തിങ്കളാഴ്ച അംഗീകാരം നൽകി. രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ 699 റെസിഡൻഷ്യൽ നിയമ ലംഘകർ അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തിരിച്ചറിയൽ രേഖ കൈവശമില്ലാത്ത 925 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വാറണ്ട് ലിസ്റ്റിലുള്ള 310 വാഹനങ്ങളും 219 വണ്ടികളും പിടിച്ചെടുത്തു. സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം 958 റിപ്പോർട്ടുകൾ ഒരു മാസത്തിനിടെ കൈകാര്യം ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതു സുരക്ഷാ വകുപ്പാണ് പരിശോധന ശക്തമാക്കിയത്. മുത്തലയിലെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണ് പരിക്കേറ്റ പ്രവാസിയെ റെസിഡൻഷ്യൽ നിയമം ലംഘിച്ചതായി കണ്ടെത്തി. പ്രവാസി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. പ്രവാസിക്ക് അപകടം സംഭവിച്ചായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന് വിവരം ലഭിക്കുകയായിരുന്നു. സുരക്ഷാ ആംബുലൻസുകൾ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി. പരിക്കേറ്റ വ്യക്തിയെ ഉടൻ വൈദ്യ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. സുഖം പ്രാപിച്ച ശേഷം പ്രവാസിക്ക് നാടുകടത്തൽ നടപടി നേരിടേണ്ടി വരും. കാലാവസ്ഥ ചൂടുള്ളതും ഈർപ്പമുള്ളതും ഭാഗികമായി മേഘാവൃതമായിരിക്കും. മിതമായതും സജീവമായ തെക്ക് കിഴക്കൻ കാറ്റ് മണിക്കൂറിൽ 20 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വീശുന്നത് പൊടിപടലത്തിനും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാത്രിയിലെ കാലാവസ്ഥ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായിരിക്കും. കൂടിയ താപനില 40°C, കുറഞ്ഞ താപനില 29°C. കുവൈറ്റിൽ ജമീകളിലും സർക്കാർ പദ്ധതികൾ മുതലായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഇക്കാമ മാറ്റം അനുവദിക്കാൻ തീരുമാനം. ഇതുപ്രകാരം ജമീകളിലും സർക്കാർ കരാർ പദ്ധതികളിലും മറ്റ് കരാർ മേഖലയിലും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഇക്കാമ മാറ്റം അനുവദിക്കും. നിലവിലെ തൊഴിൽ സ്ഥാപനത്തിൽ 1 വർഷം ജോലി പൂർത്തീകരിക്കുക, തൊഴിലുടമയുടെ അനുമതി, പദ്ധതി പൂർത്തീകരണം, ഇക്കാമ മാറ്റത്തിന് 350 ദിനാർ ഫീസ് മുതലായവയാണ് ഇതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകൾ. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 26.278 കോടി, 1 ഗ്രാം 22 കാരറ്റ് 24.97 കോടി. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 274.79 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.